നിപ്പ ഭീതിയിൽ നിന്ന് സംസ്ഥാനം കരകയറുന്നു. ഇതുവരെ പരിശോധിച്ച ഫലങ്ങളെല്ലാം നെഗറ്റീവായത് വലിയ ആശ്വാസമാണ് നൽകുന്നത്. നിപ്പ സ്ഥിരീകരിച്ച ഉടൻ നടത്തിയ പ്രതിരോധ പ്രവർത്തനങ്ങളാണ് രോഗവ്യാപനം പിടിച്ചു നിർത്തുന്നതിന് പ്രധാന കാരണമായത്. നിപ്പ രോഗബാധയുടെ രണ്ടാം വരവിന് ശേഷം 10 ദിവസം പിന്നിടുമ്പോൾ കോഴിക്കോട് ജില്ലയ്ക്ക് ആശ്വാസം. ചാത്തമംഗലം ഗ്രാമപഞ്ചായത്തിലെ പാഴൂർ 300 സ്വദേശി മുഹമ്മദ് ഹാഷിമിന്റെ മരണത്തിന് ശേഷം സമ്പർക്ക പട്ടികയിലുള്ളവരിൽ പരിശോധന നടത്തിയവരെല്ലാം നെഗറ്റീവായത് ആരോഗ്യവകുപ്പിനും ജില്ലാ ഭരണകൂടത്തിനും ആഹ്ലാദം നൽകുന്ന വാർത്തയാണ്. ഈ മാസം 4 നിപ്പ സ്ഥിരീകരിച്ച ഉടൻ നടത്തിയ പ്രവർത്തനങ്ങളാണ് കൂടുതൽ പേരിലേക്ക് രോഗം പടരാതിരിക്കാൻ പ്രധാന കാരണമായത്. സമ്പർക്ക പട്ടികയിലുള്ളവരെ പെട്ടെന്ന് തന്നെ കണ്ടെത്തി നിരീക്ഷണത്തിലാക്കാൻ ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനങ്ങൾ സഹായിച്ചിരുന്നു. പൂനെ നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രത്യേക ലാബ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ VRD ലാബിൽ പ്രത്യേകം സജ്ജമാക്കാനും സർക്കാരിനായി. NIV പൂനെ, NIV ആലപ്പുഴ, കോഴിക്കോട് മെഡിക്കൽ കോളേജ് എന്നിവയുടെ സംയുക്ത സംരംഭമായിരുന്നു ഈ ലാബ്. നിപ്പ വൈറസ് പരിശോധനയ്ക്കുള്ള RT-PCR, പോയിന്റ് ഓഫ് കെയർ ടെസ്റ്റിംഗ് എന്നീ പരിശോധനകളാണ് ഈ ലാബിൽ സജ്ജമാക്കിയത്. ടെസ്റ്റ് കിറ്റുകളും മറ്റ് അനുബന്ധ സാമഗ്രികളും NIV ആലപ്പുഴയിൽ നിന്നും അടിയന്തരമായി എത്തിക്കുകയും ചെയ്തു. നിലവിൽ 46 പേരാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിലുള്ളത്. പലരും നെഗറ്റീവാണ്. ആകെ 265 പേരായിരുന്നു സമ്പർക്ക പട്ടികയിൽ ഉണ്ടായിരുന്നത്. എല്ലാവരും വീടുകളിലടക്കം ക്വാറന്റീനിൽ തുടരുകയാണ്. ഇവർക്ക് കൃത്യമായ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകുന്നുണ്ട്. പകുതിയിലേറെയും ആരോഗ്യ പ്രവർത്തകരായതിനാൽ സമ്പർക്ക പട്ടികയിലുള്ളവർ ക്വാറന്റൈൻ നിയമങ്ങളും പാലിക്കുന്നുണ്ട്. മാസ്കും സാനിറ്റൈസറും നിപ്പ വൈറസ് വ്യാപിക്കുന്നത് തടഞ്ഞുവെന്നും ആരോഗ്യ പ്രവർത്തകർ ചൂണ്ടിക്കാണിക്കുന്നു. സ്ഥിരീകരിച്ച് 42 ദിവസത്തിന് ശേഷം രോഗമില്ലെങ്കിൽ മാത്രമേ നിപ്പ മുക്തമായെന്ന് പറയാനാവുമെന്നും അതിനാൽ ജാഗ്രത തുടരുമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വി ജയശ്രീയും പറഞ്ഞു. ചാത്തമംഗലത്തും സമീപ തദ്ദേശ സ്ഥാപനങ്ങളിലെ വാർഡുകളിലും നിപ്പ കണ്ടെയ്ൻമെന്റ് സോണുകൾ തുടരും. കണ്ടെയ്ൻമെന്റ് സോൺ നിലവിൽ വന്ന് 14 ദിവസം തികയുമ്പോൾ ഇളവുകൾ നൽകിയേക്കുമെന്നും സൂചനയുണ്ട്. അതേസമയം നിയന്ത്രണങ്ങൾ ജനജീവിതത്തെ ബാധിക്കുന്നതായ പരാതികളും വ്യാപകമാണ്. രോഗബാധയുടെ വ്യാപനം തടഞ്ഞെങ്കിലും വൈറസിന്റെ ഉറവിടം കണ്ടെത്താനാവാത്തത് അധികൃതർക്ക് വെല്ലുവിളിയാണ്. ഇതുവരെ പരിശോധിച്ച ഉറവിട സാമ്പിളുകളിലൊന്നും വൈറസിനെ കണ്ടെത്തിയിട്ടില്ല. ഏതുതരം വവ്വാലാണ് രോഗവാഹകർ എന്നതും അജ്ഞാതമായി തുടരുന്നു. നിപ്പ സ്ഥിരീകരിച്ചതിന് പിന്നാലെ ആവശ്യക്കാർ കുറഞ്ഞ പഴവിപണി വീണ്ടും സജീവമായി തുടങ്ങിയിട്ടുമുണ്ട്. CTV പ്രാദേശിക വാർത്ത മുക്കം.